ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. പത്താം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിത് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് സബ്സെ ബഡ ഷോമാൻ എന്ന ജീവനി, ഗീത് ചതുർവേദി എഴുതിയിട്ടുള്ള ചാർലി ചാപ്ലിൻ്റെ ജീവനിയാണ്. അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ്, ഒന്നാമത്തെ പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മലയാളത്തിലെ പരിഭാഷ ആദ്യത്തെ വീഡിയോയിലും ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് രണ്ടാമത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഇത് ഈ പാഠത്തിലെ മൂന്നാമത്തെ വീഡിയോയാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, പാടിക്കൊണ്ടിരിക്കുക അമ്മയുടെ ശബ്ദമിടറുകയും ആളുകൾ ആദ്യം അത് മൈക്കിൻ്റെ കംപ്ലൈൻ്റാണെന്ന് വിചാരിക്കുകയും പിന്നെയും തുടർന്നപ്പോൾ ആളുകൾ കൂക്കി വിളിച്ചു. ചില ആളുകൾ മ്യാവു മ്യാവു എന്ന ശബ്ദം ഉണ്ടാക്കി അമ്മയെ കളിയാക്കിയപ്പോൾ ആ അഭദ്ര ശബ്ദം, ആ അശുഭമായ ശബ്ദം കേട്ടിട്ട് അമ്മ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് പോയി, സ്റ്റേജിൽ നിന്നും അവിടെ നിന്ന് മാറി. ഇതുവരെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് സ്വാഗതം, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ചാർലിക്കോ വഹ് അക്സർ അപ്നെ സാത്ത് തിയേറ്ററിലെ ജാത്തി തി. ചാർലിയെ മിക്കവാറും അദ്ദേഹം അല്ലെങ്കിൽ അവൻ്റെ അമ്മ അവൻ്റെ ഒപ്പം തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി വാക്കല്ല, ഇംഗ്ലീഷ് വാക്ക് ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് ഇവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് 5 വയസ്സായ ചാർലിയെ കൂടി മിക്ക ദിവസങ്ങളിലും അമ്മ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആ ദിവസവും കൊണ്ടുപോയി. ഉസ് ദിൻ ബി പർദേക്ക് പീച്ചെ ഗഡ വഹ് ആവാസ് കെ തമാശക്കോ ദേക്ക് രഹാത്ത. ഉസ് ദിൻ ബി, ഉസ് ദിൻ എന്ന് പറഞ്ഞാൽ ആ ദിവസം. പക്ഷെ ഇവിടെ ഉസ് ദിൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, അപ്പം ആ ദിവസം കൂടി, ആ ദിവസവും. അപ്പം ഏത് ദിവസം? അമ്മ പാട്ട് നിർത്തിയിട്ടുള്ള ആ ദിവസം. ആ ഉസ് ദിൻ ബി പർദേക്ക് പീച്ചെ, പർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ എന്നർത്ഥം. പർദേക്ക് പീച്ചെ, കർട്ടൻ്റെ പുറകിൽ ഗഡ നിന്നുകൊണ്ട് വഹ് ആവാസ്കെ തമാശയേക്കോ ദേക്ക് രഹാത്ത. അവൻ ആളുകളുടെ 5 വയസ്സായ കുട്ടിയല്ലേ, അപ്പം അമ്മേനെ ഇങ്ങനെ കളിയാക്കാമെന്ന് അവൻ അറിയില്ല. അവൻ ഈ ശബ്ദത്തിൻ്റെ തമാശ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാം അവർ മാനേജർ മേം ബഹസ് ഹോത്തേ ദേക്ക് വഹ് വഹാങ്കയ. മാം അവർ മാനേജർ മേം, അമ്മയും മാനേജറും തമ്മിൽ ബഹസ് ഹോത്തേ ദേക്ക്, ബഹസ് തർക്കം, തർക്കമുണ്ടായത് കണ്ട് വഹ് അവൻ വഹാങ്കയ അവിടേക്ക് വന്നു. എവിടേക്ക്? അമ്മയും മാനേജറും കൂടി എന്തോ കാര്യത്തിന് ബഹളം വയ്ക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കണ്ടിട്ട് ചാർലി അവിടേക്ക് വന്നു. മാനേജറിനെ ചാർലിക്കോ മാം കെ കുച്ച് ദോസ്തം കെ സാമനെ അഭിനയ് കർത്തേ ദേഖാത്ത. മാനേജറിനെ, നേക്ക് ഇവിടെ അർത്ഥമില്ല, ഇവിടെ അല്ല നേക്ക് ഒരു അർത്ഥമില്ല. അപ്പം മാനേജറിനെ എന്ന് പറഞ്ഞാൽ മാനേജർ, ചാർലിക്കോ ചാർലിയെ മാം കെ കുച്ച് ദോസ്തോം കെ സമനെ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അഭിനയ് കർത്തേ ദേഖാത്ത, അഭിനയിക്കുന്നത് കണ്ടിരുന്നു. അതായത് ഈ കൊച്ചു ചാർലി, മാനേജറ് ചാർലിയെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അപ്പോൾ മാനേജർക്ക് അറിയാം ഇവൻ ആള് ചിലർക്കാരനല്ലാന്ന്. അവർ പിന്നെ അതും വഹ് ഉസേ സ്റ്റേജ് പർ, ഉസേ സ്റ്റേജ് പർ, ഉസേ സ്റ്റേജ് പർ ബേജിനേക്ക് ജിന്ദ് കർണലക. അപ്പോൾ മാനേജറ് ചാർലിനെ അവൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഉസേ സ്റ്റേജ് പർ ബേജിനേക്ക് ജിന്ദ് കർണലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ, നിർബന്ധിക്കാൻ തുടങ്ങി. എവിടേക്ക്? സ്റ്റേജിലേക്ക്. മാം ഡർഗൈ, ഡർഗൈ അമ്മ പേടിച്ചു, അമ്മ പേടിച്ചു. മാം ഡർഗൈ പാഞ്ച് സാൽക്ക ബച്ച, 5 വയസ്സുള്ള കുട്ടി. ഇസ് ഉഗ്ര ബീഡ്കോ, ഈ ഭയങ്കരമായ ജനക്കൂട്ടത്തെ, ഉഗ്രമായ ഭീഡ്കോ, ഭീഡ് എന്ന് പറഞ്ഞ ജനക്കൂട്ടത്തെ, ജോൽ പായക സഹിക്കുക, എങ്ങനെയാണ് സഹിക്കുക, എങ്ങനെയാണ് ഈ ഇത്രയും വലിയ ആളുകളെ, ഈ 5 വയസ്സായ കുട്ടി നേരിടുക എന്നോർത്താണ് ചാർലിയുടെ അമ്മ പേടിച്ചത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്നത്. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ചാർലിക്കോ ചാർലിയെ വഹ് അവൻ, അവൾ, അതായത് അമ്മ, ചാർലിയുടെ അമ്മ എന്നാണ് ഇവിടെ. വഹിന് അവൻ എന്നർത്ഥമുണ്ട്, അവൾ എന്നർത്ഥമുണ്ട്,
सॉरी वाहिने अवन अवल अद आ इनका पहला हम अर्थन दे अवन नल्ला अर्थन दे अवल नल्ला अर्थन दे अद इन अर्थन दे आ अर्थन दे इवडे इवडे चार्ली इवडे अम्मा ना अर्थन ओके അപ്പോൾ അവൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ എന്ന് പറയാം, അമ്മയെ ബഹുമാനത്തോടു കൂടിയിട്ട് അവർ എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ ചാർലിക്കോ വഹ് അക്സർ മിക്കവാറും അപ്പനെ സാത്ത് തൻ്റെ ഒപ്പം തിയേറ്ററിലെ ജാത്തിത്തി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഉസ് ദിൻ ബി പർദേക്ക് പീച്ച് ഗടാ വഹ് ആവാസ്ക്ക് തമാശയ്ക്കോ ദേഖ് രഹാത്ത. ആ ദിവസവും അവൻ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഈ ശബ്ദത്തിലെ തമാശ കാണുന്നുണ്ടായിരുന്നു. മാം അവർ മാനേജർ മേ ബഹസ് ഹോത്തേക്ക് വഹ് വഹാങ്കയ. അമ്മയും മാനേജറും തമ്മിൽ തർക്കം നടക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് എത്തി. മാനേജറിനെ ചാർലിക്കോ മാംകെ കുച്ചു ദോസ്തോക്കെ സാമിനെ അഭിനയ് കറുത്ത് ദേക്കാത്ത. മാനേജർ ചാർലിയെ അവൻ്റെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നത് കാണാറുണ്ടായിരുന്നു. അവർ വഹ് ഉസേ സ്റ്റേജ് പർ ബേജനേക്കോ ജിന്ദ് കർണിലക. അതുകൂടാതെ മാനേജർ അവനെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചു. മാം ഡർഗൈ. അമ്മ പേടിച്ചു. പാഞ്ച് സാൽക്ക ബച്ച, അഞ്ച് വയസ്സായ കുട്ടി, ഈ സുമ്ര ബീഡ്ക്കോ, ഈ ഭയങ്കരമായ ജനക്കൂട്ടത്തെ ജോൽ പായക സഹിക്കുക എങ്ങനെയാണ്? ഇങ്ങനെ സഹിക്കും. ഇതാണ് രണ്ടാമത്തെ, സഹിക്കാനാകുമോ, രണ്ടാമത്തെ പാരഗ്രാഫ്. ഓക്കെ, അത് നല്ല രീതിയിൽ പഠിക്കണം. വളരെ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ടാണ്, ക്ലാസ്സുകളാക്കിയിട്ടാണ് അയക്കുന്നത്. എന്തിനാച്ചാൽ ഓരോ ഇതിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ.